ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി റൈസാണ്. ഇനിയിപ്പോൾ നമുക്ക് ഓണൊക്കെ വരില്ലേ, ഓണത്തിനൊക്കെ നമുക്ക് സ്പെഷ്യലായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി റൈസ് തന്നെ പറയാം. മെക്സിക്കൻ റൈസാണ് ഈ റൈസിൻ്റെ പേര്. നമ്മൾ സാധാരണയായിട്ട് അങ്ങനെ എപ്പോഴും തയ്യാറാക്കാത്ത ഒരു റൈസാണ്. അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കി നോക്കിയപ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ട് തോന്നി. അപ്പോൾ അത് നമുക്ക് ഓണത്തിന് തന്നെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇതുപോലെ ഒരു റൈസ് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മെക്സിക്കൻ റൈസ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 4 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മിനിമം ഒരു അരമണിക്കൂറെങ്കിലും കുതിരണം. അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ കുതിരാനായിട്ട് വെക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് പാകത്തിന് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ഈ റൈസ് ഒന്ന് വേവിച്ചെടുക്കണം. ബസ്മതിയുടെ സെല്ല റൈസ് എടുത്താലും കുഴപ്പമില്ല, മന്തിയൊക്കെ ഉണ്ടാക്കുന്ന സെല്ല റൈസ് ഉണ്ടല്ലോ അതെടുത്താലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസും ബിരിയാണിയൊക്കെ തയ്യാറാക്കുന്ന സാധാ ബസ്മതി റൈസ് റോ റൈസ് എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ റോ റൈസ് എടുക്കുകയാണെങ്കിൽ ഒരു ഈ അരമണിക്കൂർ താഴെ കുതിർത്തിയാൽ മതി. സെല്ല റൈസ് ആണെങ്കിൽ അരമണിക്കൂറിൽ മുകളിലോട്ട് കുതിരാനായിട്ട് വെക്കണം. അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ കുതിരാനായിട്ട് വെക്കണം. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും കുതിരാനായിട്ട് വെക്കണം. ഞാനിവിടെ സെല്ല റൈസാണ് എടുത്തിട്ടുള്ളത്. ഏത് റൈസായാലും കുഴപ്പമില്ല, രണ്ടിൽ ചെയ്താലും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. സെല്ല റൈസ് ഉപയോഗിക്കുമ്പോൾ കുറച്ച് സമയം കുതിരാനായിട്ട് വെക്കുകയും വേണം. ഒരു അരമണിക്കൂർ കൂടുതൽ സമയം കുതിരാനായിട്ട് വെക്കുകയും വേണം. പിന്നെ വേവിക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റിൽ കൂടുതൽ വേവിക്കുകയും വേണം. കാരണം നമുക്ക് ഇതിൽ ഏകദേശം ഒരു 80-85% റൈസ് വെന്താൽ മതി കേട്ടോ. ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഊറ്റി എടുക്കണം. ഒരു ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ച് വെച്ചാൽ മതി. ഇനി നമുക്കിതിലോട്ട് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ബട്ടറാണ്. ബട്ടർ തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് ഈ ഒരു ടേസ്റ്റ് റൈസിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമുക്ക് ബട്ടർ ഒരു 3-4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ 2 ടേബിൾ സ്പൂൺ തന്നെ മതിയാവും. ഇനി നമുക്കിതിലോട്ട് ഒരു കുടം വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഒരു 24-25 അല്ലി വെളുത്തുള്ളി ഉണ്ടാവും. ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഇനി വലുതാണെങ്കിൽ അതിൻ്റെ നേർ പകുതി മതിയാവും. എന്തായാലും അരിഞ്ഞതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂണോളം വേണം. ഇനി അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും സവാളയും ബട്ടറിലും ഓയിലും കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 4 തക്കാളി മിക്സിയിലിട്ട് അടിച്ചിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. നല്ല അരച്ചിട്ട് ചേർത്ത് കൊടുക്കുക. തക്കാളി അരക്കുന്ന സമയത്ത് വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. ആ തക്കാളിയിലുള്ള വെള്ളം മാത്രം മതി. തക്കാളി കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി. അത് നല്ലപോലെ അരഞ്ഞതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ അരച്ചു കൊടുത്തിട്ട് ഇതിൽ റൈസ് ഇട്ട് വേവിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എന്നിട്ട് നമുക്ക് കുറച്ച് സമയം ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ആ തക്കാളിയുടെ ഒരു പച്ചച്ചുവ മാറുന്നത് വരെ നമുക്ക് ഇതിലോട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. റൈസ് വേവിക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പിട്ടതാണ്. അപ്പോൾ ഈ ഒരു ഇതിലോട്ട് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി, കൂടിപ്പോണ്ട. ഇനിയിപ്പോൾ ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം ആ തക്കാളി ഒന്ന് വറ്റി വരണം, അതിൻ്റെ പച്ചച്ചുവൊക്കെ ഒന്ന് പോവുകയും വേണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും. ഇനി നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. ആദ്യം വേണ്ടത് 1 1/2 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ജീരക പൊടിച്ചതുമാണ്. ചെറിയ ജീരകം പൊടിച്ച പൊടിയാണ് ചേർക്കേണ്ടത്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒറിഗാനോ നമുക്ക് ഏകദേശം 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഫ്ലേവറിന് വേണ്ടി ലാസ്റ്റും കുറച്ചും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1-1/2 ടീസ്പൂൺ വരെ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കെച്ചപ്പ് ഒരു 4 ടേബിൾ സ്പൂൺ വരെ കെച്ചപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലോട്ട് വെജിറ്റബിൾസ് ആഡ് ചെയ്യണം. അപ്പോൾ കാര്യമായിട്ട് ഇത് ചേർക്കുന്നത് ക്യാപ്സിക്കാണ്. അപ്പോൾ 3 ടൈപ്പ് ക്യാപ്സിക്കും എടുക്കുന്നുണ്ട്. 3 കളർ ക്യാപ്സിക്കും എടുക്കുന്നുണ്ട്. മഞ്ഞയും പച്ചയും ചുവപ്പും ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു കളറാണ് കിട്ടുന്നതെങ്കിൽ ആ ഒരു കളർ ചേർത്താൽ മതി. അപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇത് 3 കളറും കൂടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്നിട്ട് 3 ക്യാപ്സിക്കും ഓരോരോ ക്യാപ്സിക്കും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 കൂടി ഏകദേശം ഒരു 400 ഗ്രാമോളം വരും. ഇനി ഇതിലോട്ട് നമുക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് ഈസിയാണ്. അതുപോലെ തന്നെ ഫ്രോസൺ സ്വീറ്റ് കോണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 1/2 കപ്പ് വീതം ചേർത്ത് കൊടുത്താൽ മതി. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തതാണ്. പിന്നെ ടൊമാറ്റോ കെച്ചപ്പൊക്കെ ചേർത്തപ്പോൾ അതിലും കുറച്ച് ഉപ്പ് ഉണ്ടാകും. അപ്പോൾ നോക്കിയിട്ട് മാത്രം
ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടി ഒറിഗാനോ ചേർത്ത് കൊടുക്കാമെന്നുള്ളത്. അപ്പോൾ ഈ മെക്സിക്കൻ ഫുഡൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് സമയം അടച്ചു വെക്കാം. നമ്മുടെ ഈ ക്യാപ്സിക്കം ഒന്നുണ്ട് വാടി കിട്ടിയാൽ മതി, കൂടുതലായിട്ട് വേവരുത്. ഇനി ഞാനിത് തുറന്നിട്ട് ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എരിവ് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ മുളക് പൊടി ആദ്യം ചേർത്തതാണ് എങ്കിൽ കുരുമുളക് പൊടിയുടെ ഫ്ലേവർ ഇതിലോട്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഒരു 1.5 teaspoon വരെ കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് കുറവാണെങ്കിൽ അത് കുറച്ച് ചേർത്താൽ മതി. ഇതിലും കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഏകദേശം ഒരു 1/4 cup വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് റൈസ് ചേർക്കാനുള്ളതാണ്. അപ്പോൾ കുറച്ചൊരു ഗ്രേവി വേണം, എന്നാലേ റൈസിൽ നമ്മുടെ മസാല നന്നായിട്ട് പൊതിഞ്ഞ് വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളച്ചാൽ മതി, ആ സമയത്ത് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം കുറച്ച് കുറവായി തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ചൊരു 1/4 cup വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം ഞാൻ 1 cup വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചതിൽ മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തോട്ടും ഈ മസാലകളൊക്കെ എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ റൈസാണ്, നല്ല വെറൈറ്റി ആണ്, പിന്നെ അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള സ്പെഷ്യൽ സമയത്തൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന റൈസാണ്. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം തന്നെ വെച്ച് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ തന്നെ ടൊമാറ്റോ പ്യൂരിയൊക്കെ വെച്ചിട്ട് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഈ റൈസിന്. അപ്പോൾ നമുക്കിത് ഏത് റൈസ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റും. ബസ്മതി റൈസ് തന്നെ വേണമെന്നില്ല, നമ്മൾ സാധാ ബിരിയാണി റൈസ് ഉണ്ടല്ലോ കൈമാ റൈസ്, അതുകൊണ്ടൊക്കെ തയ്യാറാക്കാൻ പറ്റും. ഇനി ഞാൻ അതിലോട്ട് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് മൊസറല ചീസ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചീസൊന്ന് മെൽട്ടായിട്ട് വരണം. അപ്പോൾ നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊരു 10 minutes ദം ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ദം ചെയ്തെടുത്താൽ മതി. അതാകുമ്പോൾ എല്ലാ ഭാഗത്തോട്ടും ചീസിൻ്റെ ഫ്ലേവർ കിട്ടും ചെയ്യും. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ റൈസിന്. ചീസ് പെട്ടെന്ന് തന്നെ മെൽട്ടായി കിട്ടുകയും ചെയ്യും. ഇതുപോലെ ഇളക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 10 minutes ദം ചെയ്തെടുത്താൽ മതി. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ റൈസ് നമുക്കിവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മൾ സൈഡ് ഡിഷായിട്ട് ചിക്കൻ്റെ ഐറ്റംസോ നോൺ വെജിൻ്റെ ഏത് ഐറ്റംസും ഉപയോഗിക്കാം. അതുപോലെ തന്നെ കോളിഫ്ലവർ വെച്ചിട്ടുള്ള എന്തെങ്കിലും റെസിപ്പികൾ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ പനീർ വെച്ചിട്ടുള്ള പനീർ ടിക്ക മസാല ഒക്കെ നല്ല ഒരു കോമ്പിനേഷനാണ് ഇതിൻ്റെ കൂടെ. അപ്പം നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ ചിക്കൻ വെച്ചിട്ട് നല്ലൊരു അടിപൊളി റെസിപ്പി ഞാൻ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നുണ്ട്. ആ ചിക്കൻ ലെഗ് പീസ് വെച്ചിട്ടുള്ളൊരു മസാല ഗ്രേവിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. അത് ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനായിരുന്നു. അപ്പോൾ അതുപോലെ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും റെസിപ്പി വെച്ചിട്ട് ഇത് ഈ ഒരു പോലെ റൈസും വെക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അതുപോലെ തന്നെ പനീർ വെച്ചിട്ടും ഇതുപോലെയുള്ള മസാലാസ് തയ്യാറാക്കാൻ പറ്റും. അതുപോലെ തന്നെ കോളിഫ്ലവർ വെച്ചിട്ടും തയ്യാറാക്കാൻ പറ്റും. അത് ഇതിലോട്ട് നല്ല കോമ്പിനേഷൻ ആയിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ വെജിറ്റേറിയൻസ് ആണെങ്കിലാണ് ഞാൻ പറയുന്നത്, നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ഗ്രേവിനെ തയ്യാറാക്കിയാൽ മതി. നല്ലൊരു ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരെയ്ക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വേണ്ട നന്ദി, നമസ്കാരം.